ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. 2022 നടന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് എടുക്കുന്നത്. 2022 ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിലാണ്. 2022 ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് അൽ റിഹ്ല എന്നായിരുന്നു. ഈ പന്തിൻ്റെ അൽ റിഹ്ല എന്ന അറബി പദത്തിൻ്റെ അർത്ഥം യാത്ര അല്ലെങ്കിൽ സഞ്ചാരം എന്നാണ്. അൽ റിഹ്ല എന്ന പന്ത് നിർമ്മിച്ചത് അഡിഡാസ് എന്ന കമ്പനിയാണ്. ഏറ്റവും ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ പന്തായിരുന്നു അൽ റിഹ്ല. ഔദ്യോഗിക പന്തിൻ്റെ പേര് അൽ റിഹ്ല എന്നാണ്. ഈ പേര് അറബി വാക്കാണ്. ഈ അറബി വാക്കിൻ്റെ അർത്ഥം യാത്രാ സഞ്ചാരം എന്നാണ്. ലോകകപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസർമാരായി പ്രഖ്യാപിച്ച ഇന്ത്യൻ കമ്പനിയാണ് ബൈജൂസ് ആപ്പ്. ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ്, ഔദ്യോഗിക സ്പോൺസറായ ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് ബൈജൂസ് ആപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ 22-ാമത്തെ പതിപ്പാണ് 2022 നടന്നത്. 2022 ലോകകപ്പിൽ കളിച്ച ആകെ ടീമുകളുടെ എണ്ണം 32 ടീമുകളാണ്. ആദ്യത്തെ ലോകകപ്പ് നടന്നത് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ലോകകപ്പ് നടന്ന വേദി യുറഗായിയാണ്. ആദ്യത്തെ ലോകകപ്പ് വിജയിയും യുറഗായി തന്നെയാണ്. ഈ ഡീറ്റെയിൽസും കൂടി ഒന്ന് ഓർത്തിരിക്കണം. ഇപ്പോഴത്തെ പരീക്ഷകളിൽ ഫസ്റ്റ് തൊട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ആദ്യ ലോകകപ്പ് വേദി യുറഗയും ആദ്യത്തെ ലോകകപ്പ് വിജയിയും യുറഗൈ തന്നെയായിരുന്നു. ആദ്യത്തെ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 13. ആദ്യത്തെ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 13. 32 ടീമുകൾ പങ്കെടുക്കാൻ തുടങ്ങിയത് 1998 മുതലാണ്. ഇപ്പോഴുള്ള 32 ടീമുകൾ പങ്കെടുക്കാൻ തുടങ്ങിയത് 1998 മുതലാണ്. 2022 ഖത്തർ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ലായീബാണ്. ലായീബിൻ്റെ അറബി വാക്കാണ്. ഈ അറബി വാക്കിൻ്റെ അർത്ഥം പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നത്തിൻ്റെ പേരാണ് ലായീബ്. ഇതിൻ്റെ അർത്ഥം പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. ലോകകപ്പിൻ്റെ ലോഗോ 8 അക്കമുള്ള ജാമതീയ രൂപത്തിലായിരുന്നു. ഖത്തറിൻ്റെ സംസ്കാരവും ഫുട്ബോളിൻ്റെ ഒരു പടവും എല്ലാം കൂടുള്ള ഒരെട്ടെന്ന അക്കത്തിൻ്റെ മാതൃകയിലായിരുന്നു ഔദ്യോഗിക ലോഗോ. ഖത്തർ ലോകകപ്പിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക ഗാനം ഹയാ ഹയാ എന്നായിരുന്നു. കുറേ പാട്ടുകളുണ്ടായിരുന്നു, അതിൽ ആദ്യത്തെ ഔദ്യോഗിക ഗാനമായിരുന്നു ഹയാ ഹയാ. ഈ ഖത്തർ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ പറന്ന ലോകകപ്പായിരുന്നു ഇത്. 172 ഗോളുകളാണ് ആകെ പറന്നത്. പിന്നെയുള്ള പ്രത്യേകതകൾ എന്ന് വെച്ചാൽ, വനിതാ റഫറിമാരെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ പുരുഷ ലോകകപ്പാണിത്. സ്റ്റെഫാനി ഫ്രപ്പാർട്ട്, കരൻ സയൻസ്, ന്യൂസ് ബക്ക് എന്നിവരായിരുന്നു വനിതാ റഫറിമാർ. സ്റ്റെഫാനി ഫ്രപ്പാർട്ട്, കരൻ സയൻസ്, ന്യൂസ് ബക്ക് എന്നിവർ. ഈ ഖത്തർ ലോകകപ്പിൻ്റെ ആദ്യ മത്സരം ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ മത്സരത്തിൽ ആതിഥേയ രാജ്യം തോറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. ഖത്തറാണ് തോറ്റത്. ഇക്വഡോർ വിജയിച്ചു. 2-0 ജയിച്ചത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ മത്സരത്തിൽ ആതിഥേയ രാജ്യം തോറ്റ മത്സരമായിരുന്നു. ഇക്വഡോറാണ് ആദ്യ മത്സരത്തിലെ വിജയി. ലോകകപ്പ് ചരിത്രത്തിൽ എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ട ആദ്യത്തെ ആതിഥേയ ടീമായും ഖത്തർ മാറി. ലോകകപ്പ് ചരിത്രത്തിലെ എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ട ആദ്യത്തെ ആതിഥേയ ടീമായി ഖത്തർ മാറി.
2022 ഫിഫ ലോകകപ്പ് ജേതാക്കൾ അർജന്റീനയാണ്. റണ്ണറപ്പ് ഫ്രാൻസ്. അർജന്റീന ജയിച്ചത് ഷൂട്ടൗട്ടിലൂടെയാണ്, 4-2 ജയിച്ചത്. അർജന്റീനയുടെ മൂന്നാം ലോക കിരീടമായിരുന്നു 2022. ആദ്യ കിരീടം നേടിയത് 1978. രണ്ടാം ലോക കിരീടം നേടിയത് 1986. ഇപ്പോൾ അർജന്റീന ജേതാക്കളായത് 36 വർഷത്തിന് ശേഷമാണ്. അർജന്റീനയുടെ മൂന്നാം ലോക കിരീടമാണിത്. ആദ്യം അർജന്റീന കിരീടം നേടിയത് 1978. രണ്ടാമത് കിരീടം നേടിയത് 1986. ഇപ്പോൾ അർജന്റീന ജേതാക്കളായത് 36 വർഷത്തിന് ശേഷമാണ്. 2022 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടന്നത് ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്. 6 തവണ അർജന്റീന ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. 6 തവണ അർജന്റീന ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. ഫ്രാൻസ് 2 തവണ ജേതാക്കളായി. 4 തവണ ഫ്രാൻസ് കളിച്ചിട്ടുണ്ട്. 2 തവണ ഫ്രാൻസ് ജേതാക്കളായി, 1998 2018. ലോകകപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ രാജ്യം ക്രൊയേഷ്യയാണ്. 4ാം സ്ഥാനം നേടിയത് മൊറോക്കയാണ്. ലോകകപ്പ് കളിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. ലോകകപ്പിലെ 3ാം സ്ഥാനം നേടിയത് ക്രൊയേഷ്യ, 4ാം സ്ഥാനം നേടിയത് മൊറോക്കോ. ലോകകപ്പ് കളിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. ഇനി നമുക്ക് മെസ്സിക്ക് കിട്ടിയ പുരസ്കാരം നോക്കാം. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സി, ലയണൽ മെസ്സിയാണ്. അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ്. മെസ്സി 7 മത്സരത്തിൽ നിന്നായി 7 ഗോളാണ് ഈ ലോകകപ്പിൽ നേടിയത്. 3 അസിസ്റ്റ് ഗോളുകളും നേടി. 2014 മെസ്സി ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയിരുന്നു. 2 തവണ ഗോൾഡൻ ബോൾ നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമായി ലയണൽ മെസ്സി. അപ്പം മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയാണ്. 7 മത്സരത്തിൽ നിന്ന് 7 ഗോൾ നേടി, 3 അസിസ്റ്റ് ഗോൾ നേടി. 2014 ഗോൾഡൻ ബോൾ പുരസ്കാരം മെസ്സി നേടി. അടുത്തത് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയത് കിലിയൻ എംബാവയാണ്, ഫ്രാൻസ്. ഏറ്റവും കൂടുതൽ ഗോളിനുള്ള ഗോൾഡൻ ബൂട്ട് അവാർഡ് കിട്ടിയത് കിലിയൻ എംബാവെ, ഫ്രാൻസ്. 7 മത്സരത്തിൽ നിന്നും 8 ഗോളുകളാണ് എംബാവെ നേടിയത്. ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി എംബാവെ മാറി. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന 2ാമത്തെ താരമാണ്, ഫൈനലിൽ ഹാട്രിക് നേടുന്ന 2ാമത്തെ താരമാണ് കിലിയൻ എംബാവെ. 2018 മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയതും കിലിയൻ എംബാബെയായിരുന്നു. 2018 ലോകകപ്പിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയതും കിലിയൻ എംബാബെയായിരുന്നു. ഫൈനലിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ വ്യക്തി 1966 ഇംഗ്ലണ്ടിൻ്റെ ജെഫ് ഹഡ്സൺ ആയിരുന്നു. ഹാട്രിക് നേടിയ ആദ്യത്തെ വ്യക്തി ഇംഗ്ലണ്ടിൻ്റെ ജെഫ് ഹഡ്സൺ 1966. ഇപ്പോൾ രണ്ടാമത് ഹാട്രിക് നേടുന്ന 2ാമത്തെ താരമായി മാറിയത് കിലിയൻ എംബാവെയാണ്. അടുത്തത് മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡ്, ഗോൾഡൻ ഗ്ലവ് അവാർഡ് കിട്ടിയത് എമിലിയാനോ മാർട്ടിൻസിനാണ്, അർജന്റീനൻ താരമാണ്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലവ് അവാർഡ് കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിനാണ്, അർജന്റീനൻ താരമാണ്. മികച്ച യുവതാരം പുരസ്കാരം നേടിയത് എൻസോ ഫെർണാണ്ടസിനാണ്, അർജന്റീനൻ താരമാണ്. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം എൻസോ ഫെർണാണ്ടസ്, അർജന്റീനൻ താരമാണ്. 2022 ഫൈനലിൽ ജേതാക്കളായ ടീമുകളുടെ പരിശീലകരെ നമുക്ക് നോക്കാം. അർജന്റീനയുടെ പരിശീലകനാണ് ലയണൽ സ്കലോണിയാണ്. അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണി. ഫ്രാൻസിൻ്റെ പരിശീലകനാണ് ദിദിയെ ദശാം. ഫ്രാൻസിൻ്റെ പരിശീലകൻ ദിദിയെ ദശാം. ഈ ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ
കളിക്കാരനായിരുന്നു ആൽഫ്രെഡോ തലവര. മെക്സിക്കോക്കാരനാണ്, 40 വയസ്സുണ്ടായിരുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ താരമായിരുന്നു ആൽഫ്രെഡോ തലവര. മെക്സിക്കോ കളിക്കാരനായിരുന്നു, 40 വയസ്സ് പ്രായമായിരുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരന് യൂസഫ മുഖാഗയായിരുന്നു, ജർമ്മൻ കളിക്കാരൻ, 18 വയസ്സ് മാത്രമായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ യൂസഫ മുഖാഗ, ജർമ്മൻ താരം, 18 വയസ്സ്. ഈ ലോകകപ്പിൻ്റെ സമ്മാനത്തുക 42 മില്യൺ ആയിരുന്നു, ഏകദേശം 347 കോടി രൂപ. ലോകകപ്പിൻ്റെ സമ്മാനത്തുക 42 മില്യൺ, ഏകദേശം 347 കോടി രൂപ. ഏഷ്യയിൽ നടന്ന രണ്ടാമത്തെ ലോകകപ്പാണിത്. ആദ്യം ഏഷ്യയിൽ ലോകകപ്പ് നടന്നത് 2002 ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമായിരുന്നു. ഏഷ്യയിൽ നടന്ന രണ്ടാമത്തെ ലോകകപ്പാണ് ഇത്, ഖത്തർ ലോകകപ്പ്. ആദ്യം ഏഷ്യയിൽ നടന്നത് 2002 ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമായിട്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ് ഖത്തർ ലോകകപ്പ്. ഈ 2022 വരെ 32 ടീമുകൾ പങ്കെടുത്തിരുന്നു. ഇനി 2026 മുതൽ 48 ടീമുകളാണ് കളിക്കുന്നത്. 2026 മുതൽ 48 ടീമുകൾ പങ്കെടുക്കും. ഖത്തർ ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നടന്നത് അൽബൈത്ത് സ്റ്റേഡിയത്തിലായിരുന്നു. ഖത്തർ ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നടന്ന വേദി അൽബൈത്ത് സ്റ്റേഡിയം, ഖത്തർ. ഈ ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ നേടിയത് ഈ വലൻസിയ ആയിരുന്നു, ഇക്വഡോർ താരമായിരുന്നു. 2022 ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ഈ വലൻസിയ ആയിരുന്നു, ഇക്വഡോർ താരമായിരുന്നു. ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്തായിരുന്നു അൽ റഹല. സെമി ഫൈനൽ, ഫൈനൽ മത്സരത്തിൽ ഉപയോഗിച്ച പന്തിൻ്റെ പേര് അൽ ഹിലിം എന്നായിരുന്നു. ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്ത് അൽ റഹലയായിരുന്നു. സെമി ഫൈനൽ, ഫൈനൽ മത്സരത്തിൽ ഉപയോഗിച്ച പന്ത് അൽ ഹിലീമായിരുന്നു. അൽ ഹിലീം, അൽ ഹിലിം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്. അൽ ഹിലിം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്. ഈ ലോകകപ്പിൽ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ രാജ്യം ഇംഗ്ലണ്ടാണ്. 2022 ലോകകപ്പിൽ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ രാജ്യം ഇംഗ്ലണ്ടാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം ഫ്രാൻസ് ആണ്, 16 ഗോൾ നേടി. ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം ഫ്രാൻസ് ആയിരുന്നു, 16 ഗോൾ നേടി. ഏറ്റവും കൂടുതൽ ഷൂട്ടൗട്ടുകൾ നടന്ന ലോകകപ്പായിരുന്നു ഇത്. 5 ലോകകപ്പുകൾ ഗോൾ നേടുന്ന ആദ്യത്തെ താരമായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പോർച്ചുഗൽ താരമാണ്. 5 ലോകകപ്പുകളിൽ ഗോൾ നേടിയ ആദ്യ താരമായി മാറിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പോർച്ചുഗലാണ്. 5 ലോകകപ്പുകളിൽ അസിസ്റ്റ് നൽകുന്ന ആദ്യ താരമായി മാറിയത് ലയണൽ മെസ്സിയാണ്. 5 ലോകകപ്പുകളിൽ അസിസ്റ്റ് നൽകുന്ന ആദ്യ താരമായി മാറിയത് ലയണൽ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ച താരം എന്ന റെക്കോർഡ് കിട്ടിയത് മെസ്സിക്കാണ്, 26 മത്സരം മെസ്സി കളിച്ചു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ച താരം എന്ന ബഹുമതി കിട്ടിയത് മെസ്സിക്കാണ്, 26 മത്സരങ്ങൾ മെസ്സി കളിച്ചു. 26 മത്സരം. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരം കളിച്ച ഗോൾ കീപ്പറാണ് മാനുവൽ നോയർ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരം കളിച്ച ഗോൾ കീപ്പറാണ് മാനുവൽ നോയർ. അപ്പം 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. താങ്ക് യു.